ഇത് കൃഷി ഭവൻ ചാനൽ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഒരു അടിപൊളി ഹാങ്കിങ് പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയിടുന്ന പ്ലാന്റ് ആയിട്ട് നമ്മൾ വളർത്തിയെടുക്കാം അതായത് ഹാങ്കിങ് പ്ലാന്റ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതേ കണക്കത്തെ ഒത്തിരി നല്ല ഒരു ഹാങ്കിങ് ടൈപ്പ് പ്ലാന്റ് വന്ന് നമ്മളുടെ വെബ്സൈറ്റിൽ നമ്മൾ ഇപ്പോഴത്തേക്ക് ഇരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്തിരുന്ന് മേടിക്കാൻ പറ്റുമാണ് ഇപ്പോൾ നമ്മൾ ഈ അടിപൊളി പ്ലാന്റ് നമ്മളുടെ വീട്ടിൻ്റെ മുൻപ് എങ്ങനെ വളർത്തിയെടുക്കാം എങ്ങനത്തെ വളമിടാം അങ്ങനത്തെ കുറിച്ചാണ് ഈ കൃഷി ഭവൻ ചാനൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ചെടി ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പരിചയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഒരു റെഡ് കളറിലെ പൂ പിടിക്കുന്നതാണ് ഇതിൽ ഒരു രണ്ട് മൂന്ന് കളറിലെ ഫ്ലവർ ഇരിക്കുന്നത് പക്ഷേ എന്നിട്ട് ഇതിന് ഒവ്വൊരു ഇളയ്ക്ക് അടിയിൽ ഇതിങ്ങനെ ഒരു വേര് വന്നുകൊണ്ടേ ഇരിക്കും ഈ വേരിൻ്റെ താളെ വെച്ച് നമ്മൾ മുറിച്ചിട്ട് താളെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബുഷിയായിട്ട് ഒത്തിരി പ്ലാന്റ് ബുഷ് ടൈപ്പായിട്ട് വളർന്ന രീതിയിൽ നമ്മൾ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഫ്ലവർ കൊള കൊളയായിട്ട് പിടിക്കും അപ്പോൾ കൊള കൊളയായിട്ട് എങ്ങനെ പിടിക്കും ഒത്തിരി പൂ പിടിക്കാൻ നമ്മൾ എങ്ങനത്തെ വള ഇട്ട് കൊടുക്കണം അങ്ങനത്തെ ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഇപ്പം ഈ കട്ടിങ്സ് വരുന്നല്ലേ ഈ വേര് അടിഭാഗത്ത് വരുന്നല്ലേ ആ അതിൻ്റെ താളെ വെച്ച് മുറിച്ചിട്ട് നമ്മൾ തൊട്ട് അടുത്ത് ഈ ഒരേ പാട്ടിൽ വെച്ച് കൊടുക്കുമ്പം ഒത്തിരി പ്ലാന്റ് ഇരിക്കുന്ന കണക്ക് ബുഷ് ടൈപ്പായിട്ട് വളർന്നു വരും വളർന്നു വരുമ്പോഴത്തേക്ക് പിന്നെയും നമ്മൾ നല്ലോണം മുറിച്ച് നല്ല ബുഷ് രീതിയിൽ വളർത്തിയെടുക്കണം പിന്നെ ഇതിന് വളമായിട്ട് ചൈവ വളം ഇട്ട് കൊടുക്കാം അല്ലാതെ ചാണകപ്പൊടി പൊടിച്ചിട്ട് ആ ചാണകപ്പൊടിയുടെ കൂടെ ചാണകപ്പൊടി വെള്ളത്തിലിട്ട് നല്ലോണം കുതിർക്കണം അതിൻ്റെ കൂട്ടത്ത് കടല പിന്നാക്കുണ്ടല്ലോ അതും കൂടെ നല്ലോണം കുതിർത്ത് ആ അതിൻ്റെ വെള്ളത്തിന് ഫിൽട്ടർ ചെയ്ത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കും നല്ല രീതിയിൽ വേഗം വളർന്നു വന്നുകൊണ്ട് ഇരിക്കുക ഇപ്പം ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ എന്ത് ലിപ്സ്റ്റിക് പ്ലാന്റ് വളർത്തിയെടുക്കാം ഇതിൻ്റെ ഫ്ലവർ രണ്ട് കളറിൽ ഇരിക്കും ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ ഇതിന് നല്ല കൊള കൊളയായിട്ട് പിടിക്കാനുള്ളത് ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ വളയിട്ട് കൊടുക്കുമ്പോൾ നല്ല കൊള കൊളയായിട്ട് പിടിക്കും ഇപ്പം ഇത് ഈ ഫ്ലവർ ഒത്തിരി ദിവസത്തിന് ഇത് ചുളുങ്ങിപ്പോവത്തില്ല വാടത്തില്ല ഇങ്ങനത്തെ പ്ലാന്റ് നമ്മളുടെ ഗാർഡനിൽ വളർത്തിയെടുക്കാം ഒരു നല്ല ഫ്ലവറിങ് പ്ലാന്റാണ് ഹാങ്കിങ് പ്ലാന്റാണെന്ന് പറയാം ഇങ്ങനെ ഒത്തിരി ദിവസം വാടാതെ നമ്മളുടെ വീട്ടിൽ ഇരിക്കുന്ന പ്ലാന്റ് നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ നമ്മളുടെ പച്ചക്കറിയിലും നല്ലോണം രീതിയിൽ വളർന്നു വരും എങ്ങനെ നാ പറയുന്നതിന് ഉദ്ദേശിക്കുവാണെങ്കിൽ ഇപ്പം നാ പറയാം ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒത്തിരി ദിവസം പൂ പിടിച്ച് വാടാതെ നിൽക്കുന്ന ആ പൂക്കളോട് ചേർന്ന് ബട്ടർഫ്ലൈസ് ഒത്തിരി നമ്മളുടെ ഗാർഡനിലോട്ട് വരാൻ തുടങ്ങും ഇങ്ങനെ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് വെജിറ്റബിൾസിൻ്റെ ഗാർഡനിൽ പൂ പൊളിഞ്ഞു പോകത്തില്ല എല്ലാ പൂക്കളും നല്ല രീതിയിൽ നമുക്ക് വെജിറ്റബിൾ വിളഞ്ഞ് കിട്ടും ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ ഇങ്ങനത്തെ പ്ലാന്റ് സെലക്റ്റഡ് പ്ലാന്റായിട്ട് നമ്മുടെ വീട്ടിൻ്റെ മുൻപ് തൂക്കിയിടുന്ന പ്ലാന്റായിട്ട് ആയിക്കോട്ടെ അല്ലാത്ത നമ്മൾ വേറെ രീതിയിൽ നമ്മൾ ബുഷ് ടൈപ്പായിട്ട് ഇല്ലാത്ത നമ്മൾ ചെടി ചട്ടിക്കകത്ത് താളെ വെച്ച് വളർത്തുന്ന പ്ലാന്റായിട്ട് ഇരിക്കോട്ടെ ഇങ്ങനെ സെലക്റ്റഡ് പ്ലാന്റായിട്ട് നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ നമ്മളുടെ വെജിറ്റബിൾ ഗാർഡനും നല്ല സക്സസ്ഫുള്ളായിട്ട് വളർന്നു വരും ഈ ഇപ്പം ഈ നമ്മൾ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ് അടുത്തൊരു നല്ല ഒരു വീഡിയോയിൽ കാണാം